നല്ല കുരുമുളക് ഇട്ട് വറ്റിച്ച നെയ്മത്തിയും കൂട്ടി ഒരു ഊണ് കഴിച്ചാലോ? ഓച്ചർ ചങ്ങങ്കുളകരയിലുള്ള വനിതാ ഹോട്ടലിലാണ് ഇന്ന് നമ്മൾ ഈ ഊണ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അമ്മ അച്ഛാ നമസ്കാരം. എന്താ രണ്ടുപേരുടെയും പേര്? എന്റെ പേര് വിജയൻ. വിജയനും രേണുകയും നിങ്ങളുടെ സ്വന്തം വീടാണോ? വാടകയ്ക്ക്. വാടകയ്ക്ക് എടുത്തിട്ട് നമ്മള് വീട്ടിലൂടെ മാത്രമാണോ ചെയ്യുന്നത്? പിന്നെ റോഡ് പൊളിച്ച മാത്രം നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു നമ്മുടെ ഹോട്ടൽ ഉണ്ടായിരുന്നത്. രവീന്ദ്ര ബേക്കറിയിൽ ആയിരുന്നു. എത്ര വർഷമായിട്ട് നാല് വർഷമായിട്ട്? എന്താണ് നമ്മുടെ ഹോട്ടലിന്റെ പേര് വരുന്നത്? വനിതാ ഹോട്ടൽ. വനിതാ ഹോട്ടൽ. എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഊണും ഊണ് ബിരിയാണി മീൻകറി പിന്നെ കഞ്ഞിയുണ്ട്. ആ അത് കൊള്ളല്ലോ. അത് എത്ര രൂപയാ? കഞ്ഞിയും കപ്പയും മീൻകറിയും കൂടെ. കഞ്ഞിയുടെ കൂടെ വറുത്തമീൻ കൊടുക്കും. ഓക്കെ, ഇതിപ്പോ ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്ന് ഞങ്ങള് നിരാശരായി പോയത് എന്താ കാര്യം എന്നറിയാലോ? ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തിക്കറി, കുരുമുളക് ഇട്ട മത്തിക്കറി ഇല്ലെന്ന് പറഞ്ഞാണ് പോയത്. ഇന്ന് അതുണ്ടോ? ഉണ്ടല്ലേ. കറി തീർന്നു, സാധനം തീർന്നു. ഇത് എത്ര മണി തൊട്ടാ നമ്മള് തുടങ്ങുന്നത്? പതിനൊന്നര ആകുമ്പോഴേ തുടങ്ങും. ഊണ് തുടങ്ങും. രാവിലെ നേരം എന്തൊക്കെയല്ലേ ഉണ്ടോ? ഉണ്ട്. ഇനി കറക്റ്റ് സ്ഥലം ഒന്ന് പറയാമോ? കറക്റ്റ് ചങ്ങംകുളങ്ങര ജംഗ്ഷൻ ആണോ ഇത്? ചങ്ങംകുളങ്ങര ബ്ലോക്ക് ജംഗ്ഷൻ. ഈ ഹൈവേ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ഈ അമ്പലം തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, ശാരദമ്മയുടെ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഈ വീട്ടിലൂടെ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ രണ്ടും കൂടെ അവിടെ നടത്തുന്നേ? വേറെ ആരും ഇല്ലേ സഹായത്തിന്? രണ്ടു പെമ്പിള്ളേര് ജോലി ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ മൂന്ന് പേര് ചേർന്നിട്ടാണ് പാചകവും കാര്യങ്ങളൊക്കെ? അത്രേ ഉള്ളു. അമ്മ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഓക്കെ, വൈകുന്നേരം വല്ല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ? ഉച്ചയോടെ ഊണോടെ തീരുമോ? ഊണോടെ തീരുവാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളല്ലേ. ശരി, അത് കഴിഞ്ഞിട്ട് ബാക്കി വിപുലമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞു. എത്ര രൂപ ഊണിന് വരുന്നത്? 70 രൂപ. എന്തൊക്കെയാണ് ഊണിന് സാധാ കറികൾ വരുന്നത്? പിന്നെ ഒഴിച്ചു കൂട്ടാൻ മീൻചാറ്. സ്പെഷ്യൽ എന്തൊക്കെയാ ഉള്ളത്? മുളകറി. ഓ, ഒരുപാട് സ്പെഷ്യൽ ഉണ്ടല്ലേ. പിന്നെ കക്കയൊക്കെ സ്പെഷ്യലാ. സ്പെഷ്യൽ ആയിട്ട് കക്കയും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അന്നേരം നിങ്ങളുടെ ഈ വീട്ടിലൂടെ ഞങ്ങളും കൂടെ ഒന്ന് കഴിച്ചു നോക്കണ്ടേ? ആ എന്നാ ശരി. ഓക്കെ, ഞങ്ങൾക്ക് രണ്ട് വീട്ടിലൂടെ കിടന്നാ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഓച്ചറ ചങ്ങംകുളങ്ങര വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ ഊണ് അറിഞ്ഞെത്തിയതാണ് കേട്ടോ. ഓഫീസിലെ കൊളീഗായിട്ടുള്ള അയ്യപ്പദാസ് ആണ് നമുക്ക് ഈ ഒരു ഊണ് പറഞ്ഞു തരുന്നത്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് അയ്യപ്പൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുരുമുളക് ഇട്ട നെയ്മത്തിക്കറിയാണ്. 40 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഓരോ ദിവസവും മീനിൻ്റെ ലഭ്യത അനുസരിച്ച് മീനിൻ്റെ അളവ് കൂടാം. മീൻ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ അളവ് കുറയാം. ഇപ്പം വില കൂടുതലായതുകൊണ്ടാണ് 3 കഷ്ണം നെയ്മത്തിയുടെ നല്ല വലിയ പീസുണ്ട് ഈ ഒരു കറി വരുന്നത്. 40 രൂപയാണ്. കുരുമുളക് ഇട്ട നല്ല ഉഗ്രൻ മത്തിക്കറിയാണ് കേട്ടോ. ഒരു അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ഈ ഒരു വീട്ടിലൂണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ ഒരു ഊണിന് വില വരുന്നത് 70 രൂപയാണ് കേട്ടോ. അത്യാവശ്യം തൊടുകറികളൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു കപ്പയുണ്ട്, ഒരു അവിയലുണ്ട്, ഒരു തോരനുണ്ട്, പിന്നെ ഒരു ഏത്തയ്ക്ക പച്ചടിയുണ്ട്, പിന്നെ അടിപൊളിയൊരു മാങ്ങാ പച്ചടി. ഞാനാദ്യം വിചാരിച്ച് കടുമാങ്ങയായിരിക്കുന്നു. അതായത് ഊണിനൊക്കെ നമ്മൾ സദ്യക്ക്, കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിലുള്ള ഒരു മാങ്ങാ പച്ചടിയാണ് കേട്ടോ ഇവിടെ വിളമ്പുന്നത്. പിന്നെ രണ്ട് ഒരു സ്പെഷ്യലായിട്ടൊരു മത്തിയും പറഞ്ഞിട്ടുണ്ട്. 2 മത്തി വരുന്നത് 30 രൂപയാണ്. നോർമൽ ഒരു ഊണിന് വില വരുന്നത് ഇവിടെ 70 രൂപയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം തൊടുകറികളോട് കൂടിയൊരു ഊണെന്ന് തന്നെ പറയാം. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒഴിച്ചിരിക്കുന്നത് മീൻചാറാണ് കേട്ടോ. മീൻചാറ് എൻ്റെ ഒരു വികാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻചാറാണ് ആദ്യം ഒഴിച്ചിരിക്കുന്നത്. മീൻചാറ് ഇവിടെ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മീൻ കഷ്ണവും കൊടുക്കാറുണ്ട്. അഥവാ ഇനി സ്പെഷ്യൽ ഒന്നും വാങ്ങിയില്ല, മീൻചാറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു മീൻ കഷ്ണവും കിട്ടുന്നുണ്ട്. അമ്മൂരാണെങ്കിൽ 2-3 കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു ഊണൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു മീൻചാറ് ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മീൻചാറ് വെച്ച് തന്നെ നമുക്കൊന്ന് കഴിക്കാം. സ്പെഷ്യൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പതുക്കെ എടുക്കാം. ആദ്യം നമുക്ക് ഈ ചാള ഫ്രൈ. ചാള ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു സാധനം ചാള ഫ്രൈ എന്ന് പറഞ്ഞാൽ.
നല്ല മുരുമുരായിരിക്കുന്ന ചാള, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ചാളയുടെ തന്നെ മീൻ കറി, ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. പച്ചടിയൊക്കെ നല്ല കുറുകുറായിരിക്കുന്ന പച്ചടിയാണ്. ആ അടിപൊളി എ ക്ലാസ് പച്ചടി കേട്ടോ. ഇന്ന് മിക്കവാറും ഞാനങ്ങ് നിന്ന് കയറുന്നു. പിന്നെ ഈ മാങ്ങ പച്ചടി ഇത് വെറൈറ്റി ആണല്ലോ. മല്ലിയെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങ പച്ചടി എന്ന് തന്നെ പറയാം. പിന്നെ ഒരു തോരനുണ്ട്, അവിയനുണ്ട്, കപ്പയുണ്ട്. ഇതെല്ലാം ഇത് ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടുള്ളൊരു യൂണിനാണ് 70 രൂപ ഈടാക്കുന്നത്. ബാക്കി പിന്നെ സ്പെഷ്യൽ വേണ്ടവർക്കാണ് അഡീഷണൽ ആയിട്ട് പൈസ വരുന്നത്. മീൻകറിയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സ്പെഷ്യലിനകത്ത്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ച് കഴിക്കാം. എന്തായാലും നമ്മുടെ ഈ ഒരു സ്പെഷ്യലി നമ്മൾ തേടിയെത്തിയ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഊണ് തേടിയെത്താനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ കാരണമാണ് കേട്ടോ. ഈ കുരുമുളക് ഇട്ട നല്ല ഉഗ്ര മത്തിക്കറി കണ്ട പരിഞ്ഞിലുള്ളവനായാലും തോന്നും കേട്ടോ. പരിഞ്ഞിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും കുരുമുളക് ഇട്ട് ഈ ഒരു മത്തിക്കറിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു മണം തന്നെ ഉണ്ട് കേട്ടോ. മത്തി നല്ല സൂപ്പർ ഉണ്ട്, അടിപൊളി മത്തിയാണ് കേട്ടോ. ഈ കുരുമുളക് മത്തിക്കറിയും കൂട്ടിയിട്ടുള്ള ഊണും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കുരുമുളകും മല്ലിയിലയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു അടിപൊളിയായിട്ടും വീട്ടിൽ എൻ്റെ അമ്മ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അയലയൊക്കെ കുരുമുളക് ഇട്ട കറി, ഇത് നമുക്ക് എന്ത് സാധനത്തിന് എന്ത് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം അപ്പം ചൂടപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഊണിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഊണിൻ്റെ കൂടെ കഴിക്കാം. ഈ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൊച്ചു കൊഴുവാ ഫ്രൈ, കൊടിനന്ദൻ്റെ ഫ്രൈയും ഉണ്ട്. ഇതെല്ലാം 30 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇത് മാത്രമാണ് 40 രൂപ റേഞ്ച്. ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല, നിങ്ങൾ വന്ന് കഴിച്ച് നോക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ കറികളും ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കും. അതായത് ഇന്ന് വിളമ്പുന്ന കറി ആയിരിക്കത്തില്ല നാളെ, നാളെ വിളമ്പുന്ന കറി ആയിരിക്കത്തില്ല മറ്റന്നാൾ. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാമല്ലോ, ഈ ഒരു കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 ദിവസം മുന്നേ ഒന്ന് വന്നായിരുന്നു. അന്ന് ഈ കറി അവൈലബിൾ അല്ലായിരുന്നു. പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് വീണ്ടും വന്നപ്പോഴാണ് ഈ കറി കിട്ടിയത്. ചില ദിവസങ്ങളിൽ ഈ കറി കാണും, ചില ദിവസങ്ങളിൽ കാണുന്നില്ല കേട്ടോ. മിക്ക ദിവസങ്ങളിൽ എന്നാലും ഈ കറി ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും ഈ കുരുമുളക് ഇട്ട മത്തിക്കറി ഇവിടെ വന്ന് ഈ ഊണ് 70 രൂപയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു 40 രൂപ കൊടുത്ത് ഇതുകൂടെ ഒന്ന് മേടിച്ച് കഴിച്ച് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ എന്തായാലും കഴിച്ച് തന്നെ അനുഭവിക്കേണ്ടതാണ്. ഓൾമോസ്റ്റ് എല്ലാം ഒന്നിനൊന്നിനു മെച്ചം. എങ്കിൽ കൂടി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരുമുളക് ഇട്ട മത്തിക്കറി തന്നെ. അടിപൊളി അടാറായിട്ട് സൂപ്പറായിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എൻ്റെ ചെയ്യാം. തോരനാണെങ്കിലും അവയിലാണെങ്കിലും എല്ലാം നല്ലതല്ല, എല്ലാം മികച്ചതന്നെ പറയാം. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഞാൻ നിരാശപ്പെടുത്തിയില്ല, സൂപ്പർ കറികളാണ് കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്യണം. വീഡിയോ എടുത്ത് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടുകളെല്ലാം ലൈക്കായി ഷെയർ ആയി ഫോളോ ആക്കി പറ്റുക. അപ്പോൾ എല്ലാവരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ബൈ ബൈ.